കല്ലുപാറ മൃഗാശുപത്രിക്ക് സ്വന്തം കെട്ടിടം ഒരുങ്ങുന്നു. വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് പകരമായി കടമാൻകുളം ജംഗ്ഷന് സമീപമാണ് സ്വന്തം കെട്ടിടം മൃഗാശുപത്രിക്ക് ഒരുങ്ങുന്നത്. കെട്ടിട നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചു വരുന്ന ഹാബിറ്റാറ്റിന്റെ പത്മശ്രീ ശ്രീ ശങ്കറിന്റെ നേതൃത്വത്തിലാണ് കല്ലുപാറ മൃഗാശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നിരണം കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന പുത്തുപ്പള്ളി ബിൽഡേഴ്സിലെ സുഭാഷ് പോത്തനാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത്. 3 പതിറ്റാണ്ടിലേറെയായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന മൃഗാശുപത്രിക്ക് സ്വന്തം കെട്ടിടമെന്ന സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. ഇതിന്റെ തറക്കല്ലിടയിൽ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോശാമ തോമസ് നിർവഹിച്ചു. രജി പറഞ്ഞതുപോലെ 3 മാസത്തിനകം ഇതെടുത്ത കോൺട്രാക്ടർ ഇത് തീർക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ശിലാസ്ഥാപനം നടത്തുന്നത്. വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ വിശദമായി എല്ലാ ഇതിൻ്റെ ഫണ്ടിനെക്കുറിച്ചെല്ലാം റജി ഇവിടെ പറയുകയുണ്ടായി. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫണ്ട് ഒന്നിച്ച് ചേർത്ത് ഈ ഇങ്ങനെയൊരു കെട്ടിടം നിർമ്മിക്കുവാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷവും ഞങ്ങൾക്കെല്ലാം ഒത്തിരിയേറെ അഭിമാനകരവുമാണ്. കല്ലുപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജി ചാക്കോ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ കടവാങ്കുളത്ത് തന്നെ കടവാങ്കുളത്തിനും കല്ലുപാറയ്ക്കും ഇടയ്ക്ക് തന്നെ ഇത് ഉണ്ടാവണമെന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ട ജോയ് സാറ് ഈ നമ്മുടെ കൊണ്ടൊരു സണ്ണിച്ചായൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് അദ്ദേഹമായൊക്കെ സംസാരിക്കുകയും അദ്ദേഹം അതിനെ തയ്യാറാകുകയും ചെയ്ത അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് മുൻപോട്ട് പോയത്. പ്രിയപ്പെട്ട സണ്ണിച്ചായൻ വസതി ഇത് സൗജന്യമായി നൽകിയെന്ന് പറയുന്നതാണ് ഏറ്റവും ശരി. കാരണം സർക്കാർ നിശ്ചയിച്ച വിലയ്ക്ക് ഈ കടവാങ്കുളം ജംഗ്ഷൻ അടുത്ത് ഒക്കെ ഒരു സ്ഥലം നൽകുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. പക്ഷേ സണ്ണിച്ചായൻ വളരെ ഒരു കമ്മിറ്റ്മെൻറ്റുള്ള പബ്ലിക്കിനോട് കമ്മിറ്റ്മെൻറ്റുള്ള ആളെന്ന നിലയിലും ഞങ്ങളുടെയൊക്കെ ഏറ്റവും ചെറുപ്പം മുതലേ അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ടൊക്കെ വളരെ ബന്ധമുള്ള ആളെന്ന നിലയിലും അവർ കുടുംബമായി മൊത്തം ബന്ധമുള്ള ആളെന്ന നിലയിലും ഒക്കെ അദ്ദേഹം ഈ എല്ലാ മെമ്പർമാരെയും അദ്ദേഹത്തിന് അറിയാമെന്നതുകൊണ്ടും അദ്ദേഹം തയ്യാറാകുകയും അതനുസരിച്ച് നമ്മൾ വളരെ സ്പീഡിൽ തന്നെ അതിന് കാര്യം നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് റജി തോമസ്, എസ് ബി സുബിൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. കല്ലുപാറ പഞ്ചായത്ത് ഓഫീസിൻ്റെ നിർമ്മാണത്തിന് ഞാനും ബഹുമാനപ്പെട്ട റജി തോമസ് മെമ്പറും കൂടി ചേർന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ 30 ലക്ഷം രൂപ അനുവദിച്ചത് അടുത്ത ദിവസം കൈമാറും. അങ്ങനെ ഈ പഞ്ചായത്തിലെ 14 വാർഡുകളിൽ 7 വാർഡുകൾ വീതം ഞങ്ങൾക്ക് 2 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ പ്രതിനിധീകരിക്കുന്ന പ്രദേശത്ത് വളരെ ആരോഗ്യകരമായൊരു മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് തോന്നുന്നു ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പണം കിട്ടിയൊരു പഞ്ചായത്ത് കല്ലുപാറ പഞ്ചായത്താണ്. അത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കുടിവെള്ള സൗകര്യത്തിന്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക്, റോഡിൻ്റെ സൗകര്യങ്ങൾക്ക്, ഇതുപോലെയുള്ള കെട്ടിട സൗകര്യങ്ങൾക്ക് അടക്കം, അംഗനവാടി അടക്കമുള്ള സൗകര്യങ്ങൾക്ക് നൽകിയ പണത്തിൻ്റെ കണക്കെടുത്താൽ 53 പഞ്ചായത്തിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പണം കിട്ടിയ ഒരു പഞ്ചായത്ത് കല്ലുപാറ പഞ്ചായത്ത്. ഏതായാലും കല്ലുപാറയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ ഒരു നിരന്തരമായ ആവശ്യമായിരുന്നു മൃഗാശുപത്രി ഒരു സ്വന്തം കെട്ടിടത്തിലേക്ക് വരണമെന്നും അത് ഈ പ്രദേശത്ത് തന്നെ നിലനിൽക്കണമെന്നുമുള്ള ഒരാവശ്യമുണ്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി അജിത വിൽക്കി അടക്കം ഈ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അടക്കം എല്ലാവരെയും ഞാൻ ഇക്കാര്യത്തിൽ അനുമോദിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മനുഭായി മോഹൻ, കോശി പി സക്രിയ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലമ്മ മാത്യു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എബി മേക്കരിങ്ങാട്, ഗിരികുമാർ, സൂസൻ തോമസ്, ജ്ഞാനമണി മോഹൻ, മറിയാമ്മ വർഗീസ്, അന്നമ്മ പോൾ, ശോശാമ്മ ഈശോ, അനിൽകുമാർ പിച്ചകപ്പള്ളി, ടി ടി മനു, എം ജെ ചെറിയാൻ, അജിത വിൽക്കി, ഡെയ്സി വർഗീസ്, സെക്രട്ടറി ബിന്നി ജോർജ്, സണ്ണി കൊണ്ടൂർ എന്നിവർ പ്രസംഗിച്ചു. കടമാൻകുളം ശാസ്താങ്കൽ റോഡിൽ കടമാൻകുളം ഓർത്തഡോക്സ് പള്ളിക്ക് സമീപമാണ് മൃഗാശുപത്രി കെട്ടിടം ഉയരുന്നത്. 2019-20 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് 17.60 ലക്ഷം രൂപയും ഉൾപ്പെടെ 32.60 ലക്ഷം രൂപ മുടക്കിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 2019-20 പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങിയാണ് പുതിയ കെട്ടിടം പണിയുന്നത്. 2 നിലകളുള്ള കെട്ടിടം 2021 മാർച്ച് 31 മുൻപ് നിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്.